വികലാംഗ പെൻഷൻ, വ്യാജ വിരൽ അടയാളം പതിപ്പിച്ച് പോസ്റ്റ്മാൻ തട്ടിയെടുത്ത ആക്ഷേപം. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി അബൂബക്കറാണ് പരാതിക്കാരൻ. പോസ്റ്റൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ഗോവിന്ദപുരം പോസ്റ്റ് ഓഫീസിലേക്കാണ് അബൂബക്കറിന്റെ പെൻഷൻ തുക എത്താറ്. 4 മാസത്തെ പെൻഷൻ എത്തിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ് പോസ്റ്റ് ഓഫീസിലെത്തിയ അബൂബക്കറിന്റെ മകനോട് പണം വീട്ടിലെത്തിച്ചു തരാമെന്ന് പോസ്റ്റ്മാൻ ജോസ് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടിയില്ല. തുടർന്ന് പോസ്റ്റ് ഓഫീസിൽ വീണ്ടും അന്വേഷിച്ചപ്പോൾ അബൂബക്കർ പണം സ്വീകരിച്ചതായുള്ള രേഖ ഉദ്യോഗസ്ഥർ കാണിച്ചു. പണം കൈപ്പറ്റിയിട്ടില്ലെന്നും രേഖ വ്യാജമാണെന്നും അബൂബക്കർ പറയുന്നു. സിബായി ആദ്യം ഒന്ന് പറഞ്ഞ് പൈസ കൊണ്ടുതരാന്ന്, പിന്നെ 2 ദിവസമായിട്ട് ഒരു മറുപടി ഇല്ല. പിന്നെ മക്കളൊക്കെ പോകുമ്പോൾ പൈസ കൊണ്ടുവരും, കൊണ്ടുവരും, കൊണ്ടുവരുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് 21-ാം തീയതി വരെയും പറഞ്ഞ് കളിപ്പിച്ച കാരണമാണ് ഗോവിന്ദപുരം പോസ്റ്റ് ഓഫീസിൽ പരാതി കൊടുത്തത്. മേൽവിലാസം മാറിപ്പോയതാണെന്നും അബൂബക്കറിന് പണം തിരികെ നൽകുമെന്നുമാണ് പോസ്റ്റ്മാൻ ജോസിന്റെ വിശദീകരണം. എന്നാൽ 14 വർഷമായി ഗോവിന്ദപുരത്ത് ജോലി ചെയ്യുന്ന ജോസിന് തന്നെയും കുടുംബത്തെയും അറിയാമെന്നും മേൽവിലാസം മാറിയെന്ന വാദം തെറ്റാണെന്നും അബൂബക്കർ വ്യക്തമാക്കി. അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പോസ്റ്റ്മാൻ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.